ദിസ് ഇസ് യസീദ ഹാരിസ് ഫ്രം സെഹരിഷ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ ബാൽക്കണിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, താഴെ ഷൂട്ടിംഗ് നടക്കണം. നമ്മളെ വീട്ടിലൊരു ഷൂട്ടിംഗ്, കലാഭവൻ നവാസ്കയും ഫാമിലിയും ഷൂട്ടിംഗ് നടക്കണവരുടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് അപ്സ്റ്റേഴ്സിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് അവരെ ഷൂട്ടിംഗ് സെറ്റപ്പും പിന്നെ അവരെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇവിടുത്തെ ഷൂട്ടിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് ആ ഷൂട്ടിംഗ് കാഴ്ചകളും അവരെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ആരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. അവർ ഷൂട്ടിങ്ങിനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായി. ക്യാമറമാൻ അതുപോലെ ലൈറ്റിൻ്റെ ആൾക്കാരൊക്കെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നവാസ്കയും ഫാമിലിയും ഒക്കെ വന്നത്. അപ്പോൾ ഇതൊരു ആഡിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ് തന്നെ ചെയ്യുന്ന ഒരു ബിരിയാണി മസാലേൻ്റെ ഒരു ആഡിന് വേണ്ടിയിട്ടുള്ളൊരു ഷൂട്ടിംഗ് ആയിരുന്നു. ശരിക്കൊരു 1 മിനിറ്റ് ആഡാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെ പിന്നിലെ എഫേർട്ട് എന്ന് പറയണത് അയ്യോ കുറേ ഉണ്ട് കേട്ടോ. കുറേ ടൈം എടുത്തു. ഒരു ഏകദേശം ഒരു 12-10 മണിക്കൂറോളം ഒരു ഈ ഒരു ആഡിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് നമുക്കത് ഭയങ്കര കൗതുകമൊക്കെ ആയിരുന്നു. അപ്പോൾ കാണാനായിട്ട് ഭയങ്കര കൗതുകവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കും മതിയായി തുടങ്ങി. കാരണം ഒരു സെയിം ഷോട്ട് തന്നെ കുറേ പ്രാവശ്യം അവരെടുത്ത് കറക്റ്റ് ചെയ്യലും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മടുക്കും. പക്ഷേ അവരുടെ ഒരു ക്ഷമ സമ്മതിക്കുക തന്നെ വേണം. പിന്നെ നമ്മളും ബിസി ആയിരുന്നു. നമ്മുടെ വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ നമ്മളാണല്ലോ കാര്യങ്ങളൊക്കെ കൂടിയെടുക്കേണ്ടതൊക്കെ. അതുകൊണ്ട് നമ്മളും ബിസി ആയതുകൊണ്ട് ഒരുപാട് നേരം അതങ്ങനെ കണ്ടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ സംഭവം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ഷമ വേണം. അതിനുള്ള ആക്ടേഴ്സിനും അതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ക്ഷമ വേണം. പിന്നെ ഇത് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന ആ ഒരു സമയത്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചൊക്കെ, ആണുങ്ങളൊക്കെ ഒരുമിച്ചും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചും ഒക്കെ തന്നെ ഇരുന്ന് കഴിച്ചത്. പിന്നെ മക്കളും ഉണ്ടായിരുന്നു. അവരുടെ മക്കളും ഈ ഒരു ആഡിലായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഒരു ഹോൾ ഫാമിലിയാണ് ഈ ആഡ് ചെയ്തത്. അവർ ഒരു ഫാമിലിയായിട്ട് തന്നെയാണ് ഇതിലും വരുന്നത്. ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണുന്ന പോലെ ഒത്തിരി എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഓരോ ഷോട്ടിന് വേണ്ടിയിട്ടും നമ്മൾ കംപ്ലീറ്റ് സെറ്റിങ്സൊക്കെ മാറ്റി ഭയങ്കര ഒരു നല്ലൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഓരോ ഷോട്ട് വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അല്ല, അവർ അറേഞ്ച് ചെയ്യലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ, ഈ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത്രയും വലിയൊരു ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റേതായ കുറേ എഫേർട്ട് ഇട്ടാൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചത് ഈ ബിരിയാണി മസാല വെച്ചിട്ട് ഉണ്ടാക്കിയ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ലഞ്ചായിട്ട് അവർക്ക് കൊടുത്തത് നമ്മൾ കഴിച്ചതൊക്കെ. അപ്പോൾ നല്ലൊരു ബിരിയാണി മസാലയാണ് ജെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിലേറ്റീവ് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇവരുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് ഒരു ബോക്സ് കണ്ടെയ്നറിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആവണുള്ളൂ. അപ്പോൾ എന്തായാലും അത് വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു നല്ല ടേസ്റ്റിയും പിന്നെ അതുപോലെ നമുക്കത് വെച്ചിട്ട് എല്ലാത്തരം കറികളും ബിരിയാണിയും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. വെജ് നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളും ഇതിലേക്ക് വേണ്ടിയിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ നവാസ്ക പറ്റണ പോലെ നമ്മുടെ വീടെല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റണ പോലെ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ ഏരിയയും. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങും വരുമ്പോൾ മുതൽ
സിറ്റിംഗ് ലിവിങ് റൂം മുതൽ ഡൈനിങ് ലേഡീസ് ലിവിങ് റൂം കിച്ചൺ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്സ്റ്റേഴ്സ് മോളിലും എല്ലാം കവർ ചെയ്തിട്ടാണ്. ഈ ഒരു ആഡിൽ ഒരു മിനിറ്റ് ആണെങ്കിലും വീട് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. മടിയും കാണിക്കാണ്ട് ആൾ വന്ന് സംസാരിക്കും. അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് ആദ്യത്തെ സംഭവം ഭയങ്കര ഇഷ്ടമായി, ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മള് ഇതില് യൂട്യൂബ് ചാനലിൽ പൊതു വരുമ്പോ വെച്ചാല് ഒരു 3 വയസ്സുള്ള കൊച്ചൊക്കെ ഹായ് ഗേയ്സ് ഹായ് ഹായ് ഗേയ്സ് നോക്ക് ഗേയ്സ് ഞാനൊരു ഉണക്കമീൻ ചൂടാണ് ഗേയ്സ് ഈ ഉണക്കമീൻ ചൂടുന്നത്. അപ്പൊ അത് നമ്മളറിയാതെ ഇതിങ്ങനെ സെക്കൻഡ് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു അതിപ്രസരമായിരിക്കണം. പക്ഷേ ഒരു പരിധിവരെ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വളരെ യാദൃശ്യമായിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ വരുന്നത്. ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്തായ സയ്യിദ്, അദ്ദേഹം ഒരു പ്രോഡക്റ്റ് അതെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബിരിയാണി എന്താ പറയുക തലശ്ശേരി ടേസ്റ്റിലുള്ള ആ ബിരിയാണി മസാലയുടെ ഒരു പ്രിപ്പറേഷനാണ് സെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സമീപിക്കുകയും നമുക്കത് ഞാനത് കഴിച്ചു നോക്കി. അല്ല നമ്മളാദ്യം നമുക്ക് വല്ല പ്രശ്നമുണ്ടോ നോക്കിയിട്ടുണ്ട് അടുത്ത ആൾക്ക് നാട്ടുകാർക്ക് കൊടുക്കാൻ. അപ്പോൾ ഞാനത് പല അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി മാത്രം പ്രിപ്പയർ ചെയ്യുന്നല്ല, പാത്രം കാശ് കൊടുത്തൊരാൾ മേടിക്കുമ്പോൾ ബിരിയാണിക്ക് മാത്രം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ബിരിയാണി ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അവരതിനകത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിക്കൻ കറിയും അല്ലെങ്കിൽ എഗ് റോസ്റ്റ് അതുപോലെ തന്നെ കടലക്കറി വെജ് കഴിക്കുന്നവർക്ക് അങ്ങനെ ഏറ്റവും ഫാസ്റ്റായിട്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ബിസി ലൈഫാണ് നമ്മൾ അല്ലേ. ഇപ്പോൾ അതുകൊണ്ട് ചില ജോലിക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും, ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ഓക്കെ ബാച്ചിലേഴ്സ് താമസിക്കുന്നവരുണ്ടാവും, ഫാമിലീസിൽ തന്നെ 2 പേർക്കും ജോലിയിലുള്ളവരുണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയാം, കാരണം വളരെ ഏറ്റവും ഫാസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മസാലക്കൂട്ടാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര നമ്മൾ വീട്ടിൽ ഈ കൊറോണ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങൾ കൂടുതൽ സമയം ഇരിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് നമ്മൾ വരുന്നതും അവരുടെ ഒരു ദിവസത്തെ പണി എന്താണ് കഷ്ടപ്പാടുന്നതെന്നുള്ള. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് ഇതുപോലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്തേനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. ആളുകൾക്ക് അത് എത്തേണ്ട ഒരു സംഭവം തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു ആഡ് നമ്മൾ ചെയ്യാനുള്ളൊരു സംഭവം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് കുറേ വീടുകളൊക്കെ പുള്ളി അയച്ചു വന്നു. അപ്പോൾ അതിലേറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോമാണത്, നിങ്ങളുടെ ഹാരിസ് എന്ന് പറഞ്ഞ ഹസ്ബൻഡ് അല്ലേ, പിന്നെ പേര് ശരി യസീദ. ആ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു വീടാണ് നമുക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് റിച്ച്നെസ് ആയിട്ടുള്ളതും പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളതും, കാരണം കുറച്ച് ഏരിയയിലൊക്കെ നമ്മൾ പല ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. എന്തായാലും താങ്ക് യു, ഞങ്ങളുടെ വീട്ടിൽ വന്നതിനും പിന്നെ ഇങ്ങനെ സംസാരിക്കാനും ഭയങ്കര സന്തോഷം. അല്ല നമ്മളിപ്പിന് ഇവിടെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണില്ലല്ലോ. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഓരോരുത്തരും ഓരോ പ്രൊഫഷനിലാവുന്നു ജോലി ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും നമ്മളെ ഇപ്പം നമുക്കറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ മാറി നിന്ന് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. ഇപ്പം ഈവൻ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് വഴി മിമിക്സ് ആക്ഷൻ ഫാനുള്ള സിനിമ എനിക്കൊരുപാട് വയസ്സൊന്നും ആയിട്ടില്ല. അപ്പൊ ആ ഒരു സിനിമയില് ഈ പറഞ്ഞ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വന്നത്. അപ്പോഴേ എനിക്ക് ഭയങ്കര ഈ മിമിക്രി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ ഇഷ്ടമാണ്. ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എനിക്കിതുപോലെ തന്നെ ഡാൻസും അഭിനയമൊക്കെ ഇഷ്ടമായത് കൊണ്ടാണ് രഹന എന്റെ പങ്കാളിയായിട്ട് വന്നത്, ഒരേ കലാകാരി ഒക്കെ ആയതുകൊണ്ടും. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം, ദൈവം അനുഗ്രഹിച്ച നമുക്ക് വീണ്ടും ഇതുപോലെ കാണാനും കൂടാനുള്ള അവസരം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ഇത് യൂട്യൂബ് ചാനലല്ലേ, ഇതിപ്പോ എത്ര നാളായി? അധികം
മാസമൊക്കെ ആയിട്ടുള്ളൂ കറക്റ്റായിട്ട്. കാരണം മോൾക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്, അപ്പൊ മോൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയപ്പോ ബുദ്ധിമുട്ടായി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഏറ്റെടുത്തു. ഇതിനകത്ത് കുറെ വർക്കുകളൊക്കെ ഇവിടെ വീട്ടിൽ ഡിസൈൻ ചെയ്ത് വെച്ചുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. മോൾക്ക് എനിക്ക് പെയിന്റിംഗ് ആണ്, ക്രാഫ്റ്റും ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ലതല്ലേ. പിന്നെ ഫ്രീ ടൈമിലൊക്കെ അല്ലേ ഫാമിലിക്ക് സ്ത്രീകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ല ബോട്ടിൽ ആർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊരു ആവശ്യം വരുമ്പോ സമീപിക്കാൻ എന്തായാലും ഞാൻ സത്യം പറഞ്ഞ നവാസ് കടയിൽ ഫോട്ടോ ബോട്ടിൽ വരച്ച് തരണം എന്നുള്ള പ്ലാൻ ഒക്കെയാണ്. അല്ല ഫോട്ടോ എടുത്തല്ലോ നേരത്തെ, അപ്പൊ അത് ഇനി വരച്ചു കയ്യിൽ നേരിട്ട് തരണം എന്ന് ഭയങ്കര ആഗ്രഹം. അല്ല അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അത് വേണം ഒന്നും വരച്ച്. ഭയങ്കര സന്തോഷം എന്തായാലും. അപ്പൊ എന്തായാലും ദൈവാനുഗ്രഹിച്ച് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. നിങ്ങളെ ചാനലിന്റെ പേര് പറഞ്ഞില്ല, സെഹ്രിഷ് വണ്ടർ വേൾഡ്. ഓക്കെ, സെഹ്രിഷ് വണ്ടർ വേൾഡ് എന്ന ഈ യൂട്യൂബ് ചാനലിന് ഇതിന്റെ എല്ലാ സാരഥികൾക്കും അല്ലെ, എന്റെ മോൾക്കും ഇല്ല ഇവിടെ അല്ലെ, ക്ലാസ്സിലാണ്. അപ്പൊ മോൾക്കും എല്ലാ അഭിനന്ദനങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് എത്തുവാനും കൂടുതൽ കൂടുതൽ വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തുവാനും അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റുവാനും നല്ലൊരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോയി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിലുള്ളൊരു ചാനലായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് യസീദ ഹാരിസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.